Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. Fa'a'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: وذكروا محاسن موتاكم. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സദാത്തുകൾ, ഉലമാക്കൾ, ഉമറാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിമങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്‌ലിസ് അവൻ കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മർഹൂം തോട്ടുപയിൽ അബ്ദുറഹ്മാൻ ഫൈളി അവരുടെ അനുസ്മരണ പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ സംഗമം ഇന്ന് 4 മണിക്ക് കഴിഞ്ഞു എന്നറിയാൻ കഴിഞ്ഞില്ല. ധാരാളം ശിഷ്യ സമ്പത്തുള്ള നമ്മുടെയെല്ലാം സഹപ്രവർത്തകനായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഫൈളി അബ്രഹ. ഇന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ദീനിയായ സേവനങ്ങൾ പല രാജ്യങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിൻ്റെയൊക്കെ പ്രതിഫലത്തിൽ നിന്ന് ഒരു ഭാഗം അവരുടെ കബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇൽമുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം അതാണ്. അദ്ദേഹം ഇൽമ സമ്പാദിച്ചു. ആ ഇൽമ പിന്നെ വിതരണം ചെയ്തു. അതിൻ്റെ ഗുണം നിൽക്കുന്ന ഒന്നല്ല. അത് പിന്നെ അങ്ങനെ ചെയിൻ ബിസിനസ് എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ അതിലപ്പുറമാണ് ഈ ചെയിൻ. ഇത് നീണ്ടു കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ശിറാസി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ശിഷ്യ സമ്പത്തുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർ അവരുടെയും അവരുടെയും ശിഷ്യന്മാർ ഇങ്ങനൊരു 4-5 തലമുറ വരെ അദ്ദേഹത്തിന് അള്ളാഹു തആല ആയുസ് നീട്ടി കൊടുത്തു. അത്രയും വലിയൊരു ശിഷ്യ സമ്പത്ത് കണ്ടുകൊണ്ടാണ് മഹാനവകൾ ഈ ലോകത്തോട് വിട പറയുന്നത്. സമീപകാലത്ത് അതിന് തുല്യമാണ് ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ്. അള്ളാഹുവിടുത്തെ ദർജാത്തുകൾ ഏറ്റിക്കൊടുക്കട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെയും അതേപോലെ തന്നെ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദിൻ്റെയും അടക്കമുള്ള നിരവധി ആലിമീങ്ങളുടെ ഉസ്താദാണ് ഉസ്താദുൽ സത്തി. ഞാനൊക്കെ അവിടുത്തെ ശിഷ്യന്റെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട ശൈഖുന കൂട്ടൂർ ഉസ്താദ് ഒക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ്. ആ കൂട്ടൂർ ഉസ്താദിൽ നിന്നാണ് ഞാനെല്ലാം പഠിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ നോക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങൾ പറഞ്ഞതുപോലെ
ഒരു അഞ്ച് തലമുറ ശിഷ്യന്മാര് ഷന്മാര് ഷന്മാര് അവരുത്തിഷ്യന്മാര് ഇങ്ങനെ ഒരു അഞ്ച് തബക്കകൾ ആയതിനു ശേഷമായിരിക്കാം ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അങ്ങനെയായിരുന്നു അബൂ ഇസ്ഹാഖ് ശിറാസി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ദിവസം ഖുറാസാനിലേക്ക് യാത്ര പോയി. അദ്ദേഹത്തിന്റെ രാജ്യം ഷിറാസ് എന്ന് പറയുന്നത് ഇന്ന് ഇറാനിന്റെ ഭാഗമാണ് ഷിറാസ്. ആ ഷിറാസിൽ നിന്ന് ഇറാനിന്റെ മറ്റൊരു ഭാഗമായ ഖുറാസാൻ, ആ ഖുറാസാനിലേക്ക് പുറപ്പെട്ട ഒരു സംഭവം ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ഖർജത്തു ഇലാ ഖുറാസാൻ, ഞാൻ ഖുറാസാൻ വരെ സഞ്ചരിച്ചു. ഫലം അജിദ് ഖാലിയൻ വലാ മുദർരിസൻ വലാ ഖതീബൻ, ഒരു ഖാലിയെയും ഞാൻ കണ്ടില്ല, ഒരു മുദർരിസനെയും ഖതീബിനെയും കണ്ടില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ ഹുവ മിൻ അസ്ഹാബി ഔ മിൻ അസ്ഹാബി അസ്ഹാബി ഔ മിൻ അസ്ഹാബി അസ്ഹാബി അസ്ഹാബി, ഒന്നുകിൽ എന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അവർ ശിഷ്യന്മാർ അല്ലെങ്കിൽ അവരുടെയും ശിഷ്യന്മാർ, ഇങ്ങനെ ആയിട്ടല്ലാതെ പുറത്തുള്ള ഒരാളെയും ഞാൻ കണ്ടില്ല എന്ന് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്ത് എടുത്തു പറയുക എന്ന നിലക്ക് മഹാനവർ പറഞ്ഞു. പൊങ്ങച്ചം കൊണ്ടതല്ല, സന്തോഷം പ്രകടമാക്കിയത്. അള്ളാഹു ഒരു നിഅമത്ത് ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ ആ നിഅമത്ത് അല്ലാഹു ചെയ്തു തന്ന നിഅമത്താണല്ലോ എന്ന സന്തോഷം കൊണ്ട് പറഞ്ഞാൽ അത് കുഴപ്പമുള്ള സംഗതിയല്ല. പൊങ്ങച്ചം കൊള്ളുമ്പോഴാണ് ദോഷമായി വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട തോട്ടുപോയിൽ അബ്ദുറഹ്മാൻ ഫൈലി അവർകൾ വളരെ നേരത്തെ വഫാത്തായെങ്കിലും അദ്ദേഹത്തിന്റെ 10-30 വർഷത്തോളം നീണ്ടുനിന്ന ദർസിലൂടെ അദ്ദേഹം സമ്പാദിച്ച വലിയ സമ്പാദ്യം ശിഷ്യ സമ്പത്താണ്. ആ ശിഷ്യന്മാർ മുദരിസുകളായി, അവർ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും, അങ്ങനെ നീണ്ട ഒരു ശൃംഖല. ഇനി ഖിയാമന്നാൾ വരെ അത് മുറിയാതെ നിലനിൽക്കും, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അതാണ് ഇൽമിന്റെ പ്രത്യേകത. ആലിമീങ്ങൾ വേറെ ഒരു സമ്പാദ്യം അവർക്കില്ലെങ്കിലും ഏറ്റവും വലിയ സമ്പാദ്യം ഇത് തന്നെയല്ലേ. വലിയ വലിയ ആളുകൾ അവരുടെ ശിഷ്യ സമ്പത്ത്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ ദർസിൽ പഠിച്ച ശിഷ്യന്മാർ എത്ര ആയിരങ്ങൾ ഉണ്ട്. ആ ശിഷ്യന്മാരെല്ലാം ഇന്ന് മുദരിസുമാരാണ്. അവരുടെയും ശിഷ്യന്മാർ അവരുടെയും ശിഷ്യന്മാർ, അങ്ങനെ ഒരു വലിയ ശിഷ്യ ശൃംഖല, ഒരു പരമ്പര ലോകത്ത് നിലനിൽക്കുന്നുവെങ്കിൽ അതാണ് അവർക്ക് നാളെ ആഖിറത്തിലേക്ക് വലിയ മുതൽക്കൂട്ടായ സംഗതി എന്ന് പറയേണ്ടതില്ല. ഇത് അല്ലാഹു തആല എല്ലാവർക്കും കൊടുക്കുന്ന ഭാഗ്യമല്ല. ചിലപ്പോ ഇൽമു കൊടുത്തവർക്ക് തന്നെ അവരുടെ ഇൽമ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മാർഗം, ഒരു വഴി അല്ലാഹു തുറന്നു കൊടുത്തില്ല എന്ന് വരാം. അപ്പോൾ അവര് പഠിച്ചു, അവരാലിമികളായി. അതിനപ്പുറം പിന്നെ ഒരു ശിഷ്യൻ പോലും അയാൾക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. ഇതങ്ങനെയല്ല. ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരുമായി അള്ളാഹു വലിയ നിഅമത്ത് ചിലപ്പോ ചിലർക്ക് കൊടുക്കും. ആ ഗണത്തിൽപ്പെട്ട ഒരാളായി ഞാൻ കാണുന്നു ബഹുമാനപ്പെട്ടവരെ. ഞാനും അദ്ദേഹവുമായി ഞങ്ങൾ ദർസോട് വന്ന ഏകദേശം ആദ്യകാലം കൂട്ട് തന്നെ പരിചയമുണ്ട്. ഒന്നിച്ച് പഠിച്ചവരല്ല. അദ്ദേഹം ജാമിയ നൂരിയയിൽ നിന്ന് പഠനം കഴിഞ്ഞ് പൂർത്തിയാക്കി ഇറങ്ങി വരുമ്പോൾ ഞാനും ദൈവബന്ധത്തിൽ നിന്ന് പഠനം പൂർത്തിയായി ഇറങ്ങി വന്ന് ദർസ് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ കാലം മുതൽക്ക് തന്നെ ഞങ്ങളെ പരിചയമുണ്ടെന്ന് മാത്രമല്ല, സംഘടനാ രംഗത്ത് തന്നെ അന്ന് സമസ്തയിലെ ജമീയത്തുൽ ഉലമ മലപ്പുറം ജില്ലാ മുശാവറയിൽ ഞാനും അദ്ദേഹവും ഒക്കെ ആ കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുന്നു. അതേപോലെ സുവേശിലും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു.
അങ്ങനെ ദീനിയായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കാളിത്തം വഹിച്ച മഹാർവകൾ, അതൊരിക്കലും അദ്ദേഹത്തിന് ദർശനമോ മറ്റ് പ്രവർത്തനങ്ങൾക്കോ തടസ്സമായിട്ടുമില്ല. മുതിർസായി തന്നെ മരിക്കുന്നതുവരെ സേവനം ചെയ്തു. പരിശുദ്ധ ദീൻ ഇവിടെ ഖിയാമനാൾ വരെ നിലനിൽക്കണമെങ്കിൽ ഇൽമു കൊണ്ടേ നിലനിൽക്കുള്ളൂ, അതിൽ യാതൊരു സംശയവുമില്ല. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിശേഷിപ്പിച്ചത് എല്ലാ അറിവിനെ പറ്റിയല്ല. പിന്നെയോ അൽ ഇൽമു എന്ന അലിഫ്ലാം കൊടുത്ത് വിശേഷപ്പെടുത്തിയ ഇൽമ് ദീനിയായി. ഇൽമു എന്ന് പറഞ്ഞാൽ കേവലം അറിവ് എന്നേ ഭാഷാപരമായി അർത്ഥമുള്ളൂവെങ്കിലും സാങ്കേതികമായി ഇൽമു എന്ന് പറയുമ്പോൾ ഇപ്പറഞ്ഞ ഇൽമാണ് യഥാർത്ഥ ഇൽമു. എന്തുകൊണ്ട്? മറ്റുള്ള ഭൗതികമായ ഏത് ഇൽമുകളും അതിൻ്റെതായ സമൃദ്ധ, അതിൻ്റെ ഫലം, അതിൻ്റെ ഗുണം ഈ ഭൗതിക ലോകത്ത് മാത്രം നിലനിൽക്കുന്ന സംഗതിയാണ്. ആഖിറത്തിലേക്ക് അതിൽ നിന്നൊന്നും കിട്ടുകയില്ല. ചിലപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മളെ മക്കളെ പറഞ്ഞയക്കും, ആ മക്കൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ ചിലപ്പോ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ഭൗതിക ലോകത്തെ വിജ്ഞാനത്തിന്റെ രീതി അതല്ലേ. ആ വിദ്യാഭ്യാസം ലക്ഷങ്ങൾ മുടക്കി അവൻ പഠിച്ചാൽ അതുകൊണ്ട് വല്ല ഫലവും കിട്ടിയെങ്കിൽ ദുന്യാവിൽ മാത്രം, അതുകൊണ്ട് നാളെ ആഹ്റത്തിലേക്ക് നേരിട്ട് ഫലം കിട്ടൂല. നേരിട്ട് കിട്ടൂല എന്ന് പറയാൻ കാരണം അത് ചിലപ്പോ വേറെ നല്ല കാര്യങ്ങൾക്ക് അയാൾ വരുമാനം കിട്ടിയത് ചെലവാക്കിയാൽ അതിന്റെ ഗുണം കിട്ടിയെന്ന് വരും. അയാൾ ഡോക്ടറായി, ഒരുപാട് ആളുകളുടെ രോഗങ്ങൾ അയാൾ ചികിത്സിച്ചു സുഖപ്പെടുത്തിയിരുന്നു, അദ്ദേഹത്തിന് നല്ല പണവും കിട്ടിയിരുന്നു. പക്ഷേ അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, ദീനിന് വേണ്ടി അയാൾ ചെലവാക്കി എങ്കിൽ ആ ഗുണം കിട്ടും. ഇതുപോലെ തന്നെ ഒരാൾ അള്ളാഹു തആല കണ്ടമാനം ധനം കൊടുത്തു, പൈസ പണം കൊടുത്തു, അയാൾ കിട്ടിയ പണം കൊണ്ട് പൊങ്ങച്ചം കൊണ്ട് ദുർവിനിയോഗം നടത്തുകയല്ല ചെയ്തത്, പിന്നെയോ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട വഴികളിൽ അയാൾ ചെലവഴിച്ചു. എന്നാൽ നാളെ ആഖിറത്തിൽ അതിന്റെ ഫലം അയാൾക്കും പ്രതീക്ഷിക്കാം. അള്ളാഹു അവർക്കൊക്കെ കൊടുക്കട്ടെ. അതേ സ്ഥാനത്ത് ദീനിയായ ഇൽമു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ ഇൽമ് അത് നേരിട്ട് തന്നെ, അതുകൊണ്ട് വല്ലതും സമ്പാദിച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഇൽമു തന്നെ ആഹ്റത്തിൽ വലിയ ഫലം ചെയ്യുന്ന ഇൽമാണ്. കാരണം ദീനിന്റെ ജീവനാടി ആ ഇൽമാണ്. ആ ഇൽമു നിലനിന്നോ എങ്കിൽ ദീൻ നിലനിൽക്കും. ആ ഇൽമ് ഇല്ലാതെയായിപ്പോയോ എന്നാ പിന്നെ ദീൻ അവിടെ ഉണ്ടാവുകയില്ല. നമ്മുടെ കൊച്ചു കേരളത്തിന് അള്ളാഹു കൊടുത്ത വലിയ നിഅമത്ത് അതാണ്. വിശാലമായ ഇന്ത്യ രാജ്യത്ത് വളരെ ചെറിയ ഒരു സ്റ്റേറ്റ് നമ്മുടെ കേരളം. ഈ സ്റ്റേറ്റിൽ ആ ഇൽമിന് വേര് ഊന്നിയതുപോലെ കേരള ഇന്ത്യയുടെ മറ്റൊരു സ്റ്റേറ്റിനും ആ ഭാഗ്യം അള്ളാഹു കൊടുത്തിട്ടില്ല. നമ്മുടെ രാജ്യത്ത് പൂർവകാലത്ത് തന്നെ വലിയ ഖേമന്മാർ, കെങ്കേമന്മാരായ ആലിമീങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ആ ആലിമീങ്ങൾ അക്കാലത്ത് തന്നെ സംഘടിക്കുകയും അവരുടെ സംഘടിതമായ പ്രവർത്തനം കാരണം കേരളം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്യും. ഇതൊരു പരമാർത്ഥമാണ്. കേരളമല്ലാത്ത മറ്റ് രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ ഇത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ആലിമീങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, വടക്കേ ഇന്ത്യയിൽ യു പിയിലെല്ലാം ധാരാളം ആലിമീങ്ങളുണ്ട്, പക്ഷേ ആലിമീങ്ങൾക്ക് സംഘടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ദീനി രംഗത്ത് കാര്യമായൊരു പ്രവർത്തനം നടത്താനോ, അതുകൊണ്ട് ബഹുജനങ്ങളിലേക്ക് അതിന്റെ ഫലം എത്തിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. നമ്മുടെ നാട്ടിലെ പോലെ മദ്രസ സംവിധാനം എല്ലാ മഹല്ലുകളിലും മഹല്ലാന്തരങ്ങളിൽ നടക്കുന്ന മദ്രസ,
ഈ മദ്രസ രൂപപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ആ മദ്രസക്ക് തുല്യമായി നടന്നിരുന്ന ഒന്നാണ് ഓത്തുപള്ളി സിസ്റ്റം. മുസ്ലിം വീടുകളിൽ താമസിക്കുന്ന എല്ലാ കുട്ടികളും മുസ്ലിം കുട്ടികൾ ഈ മദ്രസ വരുന്നതിന് മുമ്പ് ഓത്തുപള്ളിയിൽ പോയി ദീനിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതിലൊരു സംവിധാനം അന്നുണ്ടാക്കിയതാണ്. പിന്നീട് പുതിയ കെട്ടും മുട്ടൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പം മദ്രസ സിസ്റ്റം വന്നത്. എന്നാ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ പോയി നോക്കൂ, മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഏരിയകളിൽ നാം പോയി നോക്കിയാൽ നമ്മുടെ നാട്ടിലെ പോലുള്ള മദ്രസ സംവിധാനം അവിടെയില്ല. ആ കുട്ടികൾക്ക് ദീനിയായി വല്ലതും പഠിക്കാൻ വല്ല മാർഗമുണ്ടോ? ഒരു മാർഗവുമില്ല. ചില രാജ്യങ്ങളിൽ ഓത്തുപള്ളി ഉണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിൽ പണ്ട് നടന്നിരുന്നത് പോലെ കാര്യക്ഷമമായി നടക്കുന്നില്ല. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഒരു 10 വർഷം 10-15 വർഷം മുമ്പ് ആ ഭാഗത്തൊരു പര്യടനം നടത്താൻ വിനീതനായ എനിക്കും ഒരു അവസരം കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ സന്ദർശിച്ചു. സുബ്ഹാന ജല്ല ജലാലൂ, നമ്മുടെ രാജ്യത്ത് 100 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പോ ഒക്കെ നടന്നിരുന്ന നമ്മൾ കേട്ടുപോകുന്ന ചില രീതിയാണ് അവിടെ ഇന്ന് കാണാൻ കഴിഞ്ഞത്. എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുന്നില്ല, പഠിക്കാൻ അങ്ങനെ ഒരു കെട്ടിടം മിക്ക സ്ഥലത്തുമില്ല. നമ്മളെ നാട്ടിലെ പോലെ കൂടുതൽ കാലം വർഷം ഉണ്ടാകാറില്ലല്ലോ അവിടെയൊക്കെ. വർഷത്തിൽ ഒന്നോ രണ്ടോ മഴയല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അധിക ഓത്തുപള്ളികളും നടക്കുന്നത് വല്ല മരത്തിന്റെ ചുവട്ടിൽ, തണലുള്ള മരം. ആ മരത്തിന്റെ ചുവട്ടിൽ 10-15 കുട്ടികൾ ഇരിക്കുന്നു. ഒരു അധ്യാപകൻ ആ മരം ചാരിയിരിക്കുന്നു. അങ്ങനെ സിലബസോ അല്ലെങ്കിൽ ക്ലാസ് രീതിയോ ഒന്നുമില്ല. വന്ന കുട്ടികൾക്ക് എന്തോ കുറച്ച് പറഞ്ഞു കൊടുത്ത് ഒരു 9 മണിയാകുമ്പോൾ അവരെ പറഞ്ഞേക്കും. പിന്നെ അവർ സ്കൂളിൽ പോകുന്നൂല്ല, അങ്ങനെ പോകും, ഇല്ലെങ്കിൽ അതുമില്ല. അങ്ങനെ നല്ലൊരു വിഭാഗം ജനങ്ങൾ മുസ്ലിങ്ങളാണ് പേര്, പക്ഷേ ഒന്നും അറിയില്ല. എന്താ ഇതിന് കാരണം ചോദിച്ചാൽ അവിടുത്തെ ആലിമീങ്ങൾക്ക് ഇത് അറിയാത്തത് കൊണ്ടല്ലോ. ആലിമീങ്ങൾ വലിയ വലിയ ആലിമീങ്ങളുണ്ട്, പക്ഷെ ആലിമീങ്ങൾക്കൊരു സംഘടനയോ സംഘടിതമായ പ്രവർത്തനമോ ഉണ്ടായില്ല. അതുകൊണ്ട് അവരുടേതായ ആശയങ്ങളും ആദർശങ്ങളും അവർ പഠിച്ചത് തന്നെ അടുത്ത തലമുറക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാത്തൊരു രീതി വന്നു എന്നതാണ് പരമാർത്ഥം. പിന്നെ മറ്റൊരു കാരണം നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകതയാണ് പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദർസുകൾ, പള്ളി ദർസുകൾ അതും ആ രാജ്യത്ത് ഇല്ല. കേരളവുമായി തൊട്ടുകിടക്കുന്ന കർണാടകയുടെ ചില ഭാഗത്ത് നോക്കിയാൽ പള്ളി ദർസ് കാണും. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ അത് കാണൂല. കോയമ്പത്തൂർ ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ കോയമ്പത്തൂർ ഭാഗത്തിന്റെ അതേ സ്വഭാവം കേരളത്തിന്റെ പാലക്കാട് ജില്ലയിലും നമുക്ക് കാണാൻ കഴിയും. വണക്ക പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഉടുന്നക്കാട് കഴിഞ്ഞാൽ പിന്നെ പള്ളി ദർസ് കാണൂല. തമിഴ്നാട്ടിൽ നിന്നും പള്ളി ദർസ് ഇല്ല തന്നെ. 100-200 കിലോമീറ്റർ അകലെ ചെല്ലുമ്പോൾ ഒരു കോളേജ് ഉണ്ടാവും. ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങിങ്ങായി നടക്കുന്ന കോളേജുകൾ, അതിലൊക്കെ ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ വന്നത് ഇങ്ങനെയാണ്. കണ്ടമാനം പള്ളി ദർസുകൾ, ആ പള്ളി ദർസിൽ ഒരു സ്ഥാനം വരെ അവർ പഠിച്ചാൽ പിന്നീട് അവർ ഉപരിപഠനത്തിന് പോകുന്ന കോളേജുകൾ. ഇനി നമ്മുടെ നാട്ടിൽ ഈ കോളേജ് വരുന്നതിന് മുമ്പും അന്ന് തഹസീലിന് പോയിരുന്ന പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലാണ്. അന്നത്തെ ശാസ്ത്രീയ രീതി അല്ലെങ്കിലും പൊന്നാനി മഹദൂമുമാർ അവർക്ക് അന്നത്തെ വലിയ കുട്ടികളാണ്. അവരരികിൽ വെച്ച് പഠിക്കാൻ വേണ്ടി പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ എത്തിയാൽ പഠനം പൂർത്തിയായവർക്ക് അവിടെ ഒരു വിളക്ക് ഉണ്ട്. ആ വിളക്കത്ത് വെച്ച് കിതാബ് ഓതി കൊടുക്കും. ആ ഓതി വന്നവരാണ് അന്നത്തെ മഹശലീങ്ങൾ, തഹസീലുള്ള മൊലിയമാരെന്ന് പറയുന്നത്. ഇന്നിപ്പോ ധാരാളം അറബി കോളേജുകൾ വന്നു. തമിഴ്നാട്ടിൽ വന്ന കോളേജാണ് വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തെങ്കിലും തമിഴ്നാട്ടിൽ ഉപരി അതുകൊണ്ട് ഫലം കിട്ടിയത് കേരളത്തിലാണ്. കേരളത്തിലെ പഴയ ആലിമീങ്ങളെല്ലാം വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് പഠിച്ചു വന്നവരാണ്.
അതാണ് അക്കാലത്ത് മുസ്ലിയർ എന്ന് പറയുന്നത് പൊന്നാനിയിൽ നിന്ന് പാസ്സായവരും അന്ന് മൗലവി എന്ന പേര് കൊടുക്കുന്നത് ഇങ്ങനെ കോളേജുകളിൽ നിന്ന് പാസ്സായി വന്നവരാണ്. മൗലവി ഫാളിൽ ബാക്കവി, അതാണ് എം എഫ് ബി എന്ന് പറയുന്നത്. പിന്നീട് മൗലവി എന്ന പേര് പുത്തനാശയക്കാരുടെ പേരായി മാറിയപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമികൾക്ക് മൗലവി എന്ന് പറയാറില്ല, അത് മുസ്ലിയർ എന്ന പഴയ പേര് തന്നെയാണ്. ഏതായിരുന്നാലും ആലിമീങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇൽമ് നിലനിൽക്കുന്നത്. ആ ഇൽമ് നിലനിൽക്കുമ്പോഴേ ദീൻ നിലനിൽക്കുകയുള്ളൂ. അതാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. നബി തങ്ങൾ വിശേഷിപ്പിച്ച ദീനിയായ ആ ഇൽമ്, അത് ഇസ്ലാമിന്റെ ജീവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഇൽമ് ഇല്ലെങ്കിൽ ജീവില്ലാത്തൊരു ശവത്തിന് തുല്യമായി. അതാണ് പേര് മാത്രം മുസ്ലിമിന്റെ പേരാണ്. നിസ്കരിക്കാൻ അറിയില്ല, നോമ്പെടുക്കാൻ അറിയില്ല, അതുമായി ബന്ധപ്പെട്ട യാതൊന്നും അറിയില്ല. പാലക്കാട് ജില്ലയിൽ തന്നെ ഞാൻ ഓർക്ക, അവര് കുറെ വർഷം മുമ്പ് ഞാൻ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്തേക്ക് പോവാ, നന്ന പുലർച്ചെ ഞാൻ പുറപ്പെട്ടു. ഒരു 8:30 to 9 ആവുമ്പോ പാലക്കാട് ജില്ലയുടെ അങ്ങേയറ്റം കോയമ്പത്തൂരിലേക്ക് കുറച്ചുകൂടെ ഉള്ളൂ. ആ സ്ഥലത്തെത്തിയപ്പോ ഒരു പള്ളിയാണെന്ന് തോന്നി. ഒരു ചെറിയ കെട്ടിടം കണ്ടപ്പോ മൈക്കൊക്കെ അതിന്റെ മേലുണ്ട്, അപ്പൊ പള്ളി തന്നെ ആവും എന്ന് കരുതി ഞാൻ മൂത്തുറയ്ക്കാൻ വേണ്ടി നിർത്തിയതാണ്. പറ്റുകയാണെങ്കിൽ 2:30 വഹനിസ്കരിക്കാനുള്ള സൗകര്യമാണ്, പള്ളിയാവും. ഞാൻ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മൂത്രയ്ക്കാൻ മുട്ടിയത് കൊണ്ട് ആദ്യം മൂത്രപ്പിരി പോയി മൂത്രൊഴിച്ചു. മൂത്രൊഴിച്ച് ടാപ്പ് തിരിച്ചു നോക്കുമ്പോ വെള്ളമില്ല. അപ്പൊ ഒരു പാട്ട് ആദ്യം കെട്ടിയിട്ടുണ്ട് ഒരു ചരടുമ്പൽ. ആ പാട്ട് കെട്ടഴിച്ച് ഹൗദിൽ പോയി വെള്ളം മുക്കിക്കൊണ്ടതാന്ന് വിചാരിച്ച് ചെന്ന് നോക്കുമ്പോ ഹൗദിൽ വെള്ളമില്ല. ഹൗദിന്റെ മുകൾ ഭാഗം മുഴുവൻ മാറാലിട്ട് കിടക്കുന്നു. അടിയിൽ 1 inch കനത്തിൽ ഇങ്ങനെ വെള്ളമുണ്ട്. അപ്പൊ ഞാൻ പ്രയാസപ്പെട്ടു. അടുത്ത വീട്ടുകാരൻ ഒരാള് നാസ്തയാക്കിയിട്ട് കയ്യെഴുകാൻ വന്ന അയാളെ കൊലായുന്നത് അയാൾ കയ്യെഴുകുമ്പോ ഞാൻ ഇവിടുന്ന് തൊണ്ടേനക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ലേശം വെള്ളം കിട്ടിയാൽ മനരിക്കാൻ വെള്ളമില്ലല്ലോ ഇവിടെ. അപ്പൊ അയാള് വെള്ളയിട്ട് വന്നു. ഞാൻ ചോദിച്ചു, എന്തേ ഇവിടെ ഈ പള്ളിയല്ലേ, വെള്ളമൊന്നും കാണില്ല, അതിവിടെ അല്ല കേശവ ഉണ്ടാ വണ്ടി ഉണ്ടായിട്ട് പള്ളി പൂട്ടിയതെറ്റിയാണെന്ന് വിചാരിച്ചു ഞാൻ. അതൊന്നുമില്ല. പിന്നെന്തങ്ങനെ, ഇവിടെ റമദാനിലെ നിസ്കരിക്കുള്ളൂ. അപ്പൊ റമദാനിൽ മാത്രമേ നിസ്കരിക്കുള്ളൂ. അപ്പൊ റമദാനല്ലാത്ത കാലത്ത് അത് നിസ്കരിക്കാൻ ആരും ഉണ്ടാവില്ല. റമദാനിൽ ഞങ്ങള് നിങ്ങളാ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരും. ഈ കൊല്ലം ഞങ്ങള് പെരിന്തൽമണ്ണക്കാരൻ ഒരു മുസ്ലിയെ കൊണ്ടുവന്നിരുന്നു. അയാൾ ചെറിയ പെരുന്നാളും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പോയതാണ്. പിന്നെ പരിപാടിയൊന്നുമില്ല. ഇനി അടുത്ത റമദാൻ വരുമ്പോ അങ്ങനെ ഒരാൾ കൊണ്ടുവരും. ഇങ്ങനെയല്ലാതെ അവിടെ നിസ്കാരമില്ല എന്ന് ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അയാൾ ഈ പള്ളിക്കമ്പറ്റിന്റെ ഒരു കാര്യമായ ആളോ? ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള അവസ്ഥയാണ്. അതെന്താ, ആ തമിഴ്നാടിന്റെ ബോർഡറിലാണ് ഈ പറഞ്ഞ സ്ഥലം. തമിഴ്നാട്ടിലൊരു പള്ളിയിൽ നമ്മൾ ദർശനം ഇട്ടില്ല. ആ രീതിയാണ് അവിടെയും നടക്കുന്നത്. അതേ സ്ഥാനത്ത് കർണാടകയിൽ കടന്നാൽ കുറച്ച് സ്ഥലങ്ങളിൽ ദർശനമുണ്ട്. അതിനും കാരണം ബഹുമാനപ്പെട്ട താജുൽ ഉലമ 10 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളാളത്ത് ചെന്ന് ദർശനം തുടങ്ങി. ഉള്ളാളെന്ന് പറഞ്ഞ് കർണാടകയിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ ദർശനം തുടങ്ങുമ്പോൾ ആ പ്രദേശങ്ങളിലുള്ള കുറെ കുട്ടികൾ പഠിക്കാൻ വന്നു. അവര് പഠിച്ചു വലിയ മുദരിസ്മാര് ആലിമികളായി. അവരാണ് ഇന്നിപ്പോ കർണാടക ജമീയത്തുൽ ഉലമയുടെ സാരഥി.
അവരെ കാരണം കൊണ്ടാണ് കുറെ ഭാഗങ്ങളിൽ പള്ളി തീർച്ചയുണ്ടാകാൻ കാരണം. എന്നാൽ അതങ്ങോട്ട് കഴിഞ്ഞാൽ ഉത്തര കർണാടകയിൽ ചെന്നാൽ അവിടെ ദർശില്ല, അവർക്ക് ദർശ പരിചയവുമില്ല. പള്ളി ദർശം എന്ന് പറയുന്നത് പഴയ കാലത്ത് മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഒക്കെ പള്ളി ദർശുണ്ടായിരുന്നു. ഇന്ന് ലോകത്ത് നിന്ന് അതൊക്കെ എടുത്തുപോയി കേരളത്തിൽ അൽഹംദുലില്ലാ സുമ അൽഹംദുലില്ലാ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഊതിക്കെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ വലിയ മഹത്തായ അനുഗ്രഹം കൊണ്ട് അത് കെട്ടുപോയിട്ടില്ല, അണഞ്ഞുപോയിട്ടില്ല. അതുകൊണ്ട് പള്ളി ദർസ് നാം സജീവമാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർത്തുകയാണ്. അതാണ് ഇവിടെ ഇൽമു നിലനിൽക്കാനുള്ള അടിസ്ഥാന സംഗതി. ഇന്നും കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ആലിമികളെല്ലാം പള്ളി ദർസിന് സംഭാവനകളില്ലേ? മഹാനായ സുൽത്താനുൽ ഉലമ പള്ളി ദർസിൽ പഠിച്ച ആളാണ്, റഈസുൽ ഉലമ പള്ളി ദർസിൽ പഠിച്ച ആളാണ്, മുമ്പ് നമ്മളോട് വിട പറഞ്ഞ താജുൽ ഉലമ പള്ളി ദർസിൽ പഠിച്ച ആളാണ്, നൂറുൽ ഉലമ എം എ ഉസ്താദ് പള്ളി ദർസിൽ പഠിച്ച ആളാണ്. ഇന്നും ജീവിച്ചിരിപ്പുള്ള ഒരുപാട് പണ്ഡിതന്മാർ അവരെല്ലാം പള്ളി ദർസിൽ പഠിച്ച് ലാസ്റ്റ് പിന്നെ ഒരു സനദ് എടുക്കാൻ വേണ്ടി ബിരുദെടുക്കാൻ വേണ്ടി ഏതെങ്കിലും കോളേജിൽ പോകും, അത്രയേ ഉള്ളൂ. പോകാത്തവരും ഉണ്ട്. എന്റെ വന്ദിരായ കോട്ടൂർ ഉസ്താദ് പള്ളി ദർസിൽ പഠിച്ചതിന്റെ പുറമെ പിന്നെ കോളേജിൽ പഠിച്ച് സനദെടുത്ത ആളല്ല. അതേ സ്ഥാനത്ത് ഒരുപാട് ഉസ്താദുമാരുടെ ഉസ്താദാണ്. അള്ളാഹു ദുർആയിസ് മാഫിയത്ത് പ്രധാനം ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ആ കൂട്ടത്തിൽ പള്ളി ദർസിൽ പഠിച്ച് പണ്ഡിതനായി പുറത്തിറങ്ങിയ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട തൊട്ടുപയിൽ ഉസ്താദ് അബർഗൻ. അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ കാലമാണെങ്കിലും ആ കാലത്ത് അദ്ദേഹത്തിന് ദർസ് നടത്താൻ അള്ളാഹു തോഫീക്ക് നൽകി. അതിന്റെ കാരണം കൊണ്ട് ഒരുപാട് ശിഷ്യന്മാരെ സമ്പാദിക്കാൻ കഴിഞ്ഞു. ആ ശിഷ്യന്മാർ പിന്നെയും ശിഷ്യന്മാരെ വാർത്തുവിടുന്നു. അവർ പിന്നെയും ശിഷ്യന്മാരെ പുറത്ത് ദീനിനു വേണ്ടി അവർ വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെ ഖിയാമത്തുനാൾ വരെ ഈ പരമ്പര നിലനിന്ന് പോകണം, പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല. വേണ്ടുവോളം സംസാരിക്കാനുള്ള എല്ലാവരും ഉണ്ട്. വഹാബ് സഖാഫി തന്നെയും നിങ്ങൾക്ക് ആവശ്യമായ അത്ര സംസാരിക്കും. വേറെയും ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. എല്ലാവരുടെയും സംസാരം നിങ്ങൾ കേൾക്കണം, പാഠം ഉൾക്കൊള്ളണം. അള്ളാഹു തൗഫീഖ് വീണ്ടും വീണ്ടും വിജയത്തിലെത്തുമായ എല്ലാ സഹകരണങ്ങളും ഹെൽപ്പുകളും അസ്സലാമു. ലാസ്റ്റ് വെച്ച് വിട്ടുപോലെ നമ്മുടെ ഇരുപത്തഞ്ച് വർഷമായി നാം അത് ആരംഭിച്ചിട്ട് ഇൻഷാ അല്ലാഹ് 2018 ഏപ്രിൽ 20, 21, 22 തീയതികളിൽ വലിയ നിലയിൽ തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു നാം ഉദ്ദേശിച്ചതിൽ ഉപരി വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം നിങ്ങളൊക്കെ അതിന്റെ പ്രവർത്തകരും പ്രചാരകരും ആകണമെന്ന് അപേക്ഷിക്കുകയും സമ്മേളനത്തിന്റെ ആദ്യന്ത്യം എല്ലാവരും സംബന്ധിക്കണമെന്ന് ഔദ്യോഗികമായി തന്നെ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. സഹകരണ പ്രതീക്ഷയോടെ അസ്സലാമു.